പല ഘട്ടങ്ങളിൽ പല നിലപാടുകൾ പല രാഷ്ട്രീയ പാർട്ടികൾ എടുത്തിട്ടുണ്ട്. മൂർത്തമായ സന്ദർഭത്തിലാണ് മൂർത്തമായ തീരുമാനങ്ങൾ ഉണ്ടാവുക എന്ന് ഗോവിന്ദൻ മാഷ് പറഞ്ഞതുപോലെ ഒരു അത്തരത്തിലുള്ള ഒരു തീരുമാനം ഉണ്ടാകേണ്ട ഘട്ടങ്ങളിലാണ് ഉണ്ടാവുക. ഇപ്പോൾ കേരളത്തിലെ ന്യൂനപക്ഷ രാഷ്ട്രീയ സംഘടനകളെ സംബന്ധിച്ച് അവർക്ക് ഒരു പ്രോ യു ഡി എഫ് സ്റ്റാൻസ് എടുക്കാനുള്ള രാഷ്ട്രീയ അന്തരീക്ഷമാണ്, അത് അവർ എടുക്കുന്നു. മുൻകാലങ്ങളിൽ ചില ഘട്ടങ്ങളിലെങ്കിലും എൽ ഡി എഫ് അനുകൂല സമീപനവും എടുത്തിട്ടുണ്ട്. അതിൽ വലിയ ആശ്ചര്യത്തിനോ അത്ഭുതത്തിനോ സ്കോപ്പുണ്ടോ? ഞങ്ങൾക്ക് എന്തായാലും ഇല്ല. നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര ആശങ്ക അല്ലെങ്കിൽ അത്ഭുതം ഇത്ര ആശ്ചര്യം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊരു വളരെ പരസ്യമായ രഹസ്യമല്ലേ? ഇതിലിപ്പോൾ എന്താണ് ഇത്ര വലിയൊരു വാർത്താ പ്രാധാന്യം ഉള്ളത്? നോക്കൂ, എനിക്ക് ഇവരുടെ ചർച്ച കണ്ടപ്പോൾ എനിക്ക് ഇത് സിനിമയുണ്ടല്ലോ മമ്മൂട്ടിയുടെ, അതിൽ രാജമാണിക്കും സിനിമയിൽ ആ വില്ലൻ പറഞ്ഞ കാര്യം ഓർമ്മ വന്നു. അവസാനം വന്നവനും നിന്നവനും ഒക്കെ ഒന്നായപ്പോൾ ഒരു കാര്യം ഉറപ്പ്, വില്ലൻ ഞാൻ തന്നെ എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അവസാനം കേരളത്തിലെ എൽ ഡി എഫും യു ഡി എഫും എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ കൂടി ഒറ്റ കെട്ടായപ്പോൾ കാര്യം വ്യക്തമാണ്, ആകെ ശത്രു ഹിന്ദുത്വം തന്നെ അല്ലേ. ഹിന്ദു വർഗീയവാദികൾക്കെതിരെയാണ് നിങ്ങൾ എല്ലാവരുടെയും സംയുക്ത പോരാട്ടം. ബാക്കി പ്രശ്നങ്ങളൊന്നും നിങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ നിങ്ങൾ തയ്യാറേ അല്ല. അപ്പോൾ എന്തായാലും അത് ഞങ്ങൾക്ക് വളരെ നേരത്തെ ബോധ്യമുള്ള കാര്യമാണ്. ഇതിപ്പോൾ ആദ്യത്തെ സംഭവം ഇല്ല, കൊല്ലം ജില്ലയിലെ പോരുവഴി പഞ്ചായത്ത്, പോരുവഴി പഞ്ചായത്ത് യു ഡി എഫ് ആണ് ഭരിക്കുന്നത്. ഐ എൻ ഡി യു സിയുടെ നേതാവാണ് അവിടുത്തെ പ്രസിഡന്റ്. അവർ എസ് ഡി പി യുടെ പിന്തുണ കൂടിയിട്ടില്ലേ യു ഡി എഫ് അവിടെ ഭരിക്കുന്നത്? മഞ്ചേശ്വരം ബ്ലോക്കിൽ ബി ജെ പിക്ക് 6 കൗൺസിലർമാരും യു ഡി എഫിന് 6 കൗൺസിലർമാരും എസ് ഡി പി ഐക്ക് 1 കൗൺസിലറും ആണുള്ളത്. അവിടെ യു ഡി എഫ് ആണ് ഭരിക്കുന്നത്, ആരുടെ പിന്തുണ കൂടിയിട്ടാണ്? എസ് ഡി പിയുടെ പിന്തുണ കൂടിയിട്ടാണ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പാലക്കാട് നമ്മളെല്ലാവരും ഉണ്ടായിരുന്നതാണല്ലോ. ഞാനൊരു മാസം ഉണ്ടായിരുന്നു, അഭിലാഷ് 2-3 തവണ അവിടെ വന്നിരുന്നു. എത്ര പരിപാടി നമ്മൾ കണ്ടു, എസ് ഡി പിയുടെ പരസ്യമായിട്ടുള്ള പരിപാടി. അവിടെ നിങ്ങൾ തന്നെ ഈ യു ഡി എഫ് സ്ഥാനാർത്ഥിയോട് എടുത്തെടുത്ത് ചോദിച്ചില്ലേ എസ് ഡി പിയുടെ പിന്തുണ വേണ്ട എന്ന് പറയാൻ തയ്യാറുണ്ടോ? അദ്ദേഹം തയ്യാറായില്ലല്ലോ. അദ്ദേഹം ചോദ്യത്തിൽ നിന്ന് വളരെ വിദഗ്ധമായിട്ട് ഒഴിഞ്ഞു മാറുകയും ഒരു വർഗീയവാദിയുടെയും പിന്തുണ ഞങ്ങൾക്ക് വേണ്ട. വീണ്ടും എടുത്തു ചോദിക്കുന്നു, ശരി അതിൽ എസ് ഡി പി ഐ പെടുമോ? അപ്പോഴും എസ് ഡി പി ഐ എന്ന് പേരെടുത്ത് അഡ്രസ്സ് ചെയ്യാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല. ഇന്നലെ ഇപ്പോൾ ഈ ചർച്ചയിൽ തന്നെ റെജി ലൂക്കോസ് ഉയർത്തി കാണിച്ചിട്ടുള്ള വീഡിയോ ഞാൻ കണ്ടിരുന്നു. അതിൽ എസ് ഡി പി ഐയുടെ പാലക്കാട് ചുമതലയുള്ള നേതാവ് പറയുന്നത് 92 വാർഡുകളിൽ കോൺഗ്രസിന് സംഘടനാ സംവിധാനം ഇല്ലാത്ത പല വാർഡുകളുണ്ട്, കോൺഗ്രസ്സുകാർക്ക് പോയി പ്രവർത്തിക്കാൻ പറ്റാത്ത പല സ്ഥലങ്ങളുണ്ട്. അവിടേക്ക് പോയി സ്ലിപ്പ് കൊടുത്തതും വീടുകളിൽ കയറിയതും ക്യാമ്പയിൻ നടത്തിയതും മുഴുവൻ ഞങ്ങളാണ്. ആ സമയത്ത് മുഴുവൻ ഞങ്ങളുടെ പ്രവർത്തനത്തെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് അത് വളരെ ആവശ്യകരമാണ് എന്നുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആൾക്കാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എസ് ഡി പി ഐയുടെ പിന്തുണയുണ്ടല്ല ജയിച്ചതെന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ആരാണ്, എന്താണെന്ന് ഞങ്ങൾക്കറിയാം. ഈ രാഹുൽ ബാഗ്കൂട്ടത്തിൻ്റെ പുറകിൽ നിൽക്കുന്ന ഷാഫി പറമ്പിൽ ആരാണെന്ന് ഞങ്ങൾക്കറിയാം. അതൊന്നും ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കേണ്ടതാണ്. ഏറ്റവും വലിയ തമാശ എന്താ വെച്ചാൽ, കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് വെച്ചിട്ട് ഈ എസ് ഡി പി ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു. മാധ്യമങ്ങളൊന്നും അത് വേണ്ടത്ര കവർ ചെയ്തില്ല. അതിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളത്ര വിഡ്ഢികളൊന്നുമല്ല, നിരുപാധികമായിട്ട് രാഷ്ട്രീയ പിന്തുണ കൊടുക്കാൻ മാത്രം രാഷ്ട്രീയ പക്വത ഇല്ലാത്ത ആളുകളല്ല, ഞങ്ങളൊരു രാഷ്ട്രീയ സംഘടനയാണ്. ഞങ്ങൾ രാഷ്ട്രീയമായി ആലോചിച്ച് രാഷ്ട്രീയമായ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പിന്തുണ കൊടുക്കുന്നത്. ഞങ്ങളൊരു പാർട്ടിക്ക് പിന്തുണ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പാർട്ടിയിൽ നിന്ന് ആവശ്യമായിട്ടുള്ള ഉറപ്പുകളും ആവശ്യമായിട്ടുള്ള ഉടമ്പടികളൊക്കെ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടാവുമെന്ന് എസ് ഡി പി യുടെ സംസ്ഥാന പ്രസിഡന്റ് കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് വെച്ച് വാർത്താസമ്മേളനം വിളിച്ച് പറഞ്ഞതല്ലേ. എസ് ഡി പി യുടെ നേതാക്കന്മാർ പരസ്യമായിട്ടല്ലേ വിജയത്തിന് അവകാശവാദം ഉന്നയിച്ചിട്ടുള്ളത്? പാലക്കാട് വെച്ച് എസ് ഡി പി യുടെ വിജയാഹ്ലാദ പ്രകടനം നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ. എസ് ഡി പി എങ്ങനെയാണ് പാലക്കാട് വർക്ക് ചെയ്തത് അതിൻ്റെ ഡീറ്റെയിൽസ് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ തന്നെ ഉണ്ട്. എത്ര കുടുംബയോഗങ്ങൾ നടത്തി, എത്ര പൊതുയോഗങ്ങൾ നടത്തി, എത്ര പ്രവർത്തകരെ ഇറങ്ങിയിരുന്നു, എത്ര സ്ക്വാഡുകളെ അവർ പ്രവർത്തിച്ചു, രഹസ്യമായി ചെയ്ത ഒരു കാര്യമല്ലല്ലോ. അപ്പൊ അതിലൊരു തർക്കത്തിന് സ്കോപ്പില്ല. പക്ഷെ ഇവിടെ ഷാഫി ചോദിച്ച ഒരു ചോദ്യം പ്രസക്തമാണ്, എസ് ഡി പി ഐ പിന്തുണച്ചില്ലായിരുന്നു എന്ന് നിങ്ങൾ കരുതുക? അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടം അവിടെ പരാജയപ്പെടുമായിരുന്നോ? വെൽഫെയർ പാർട്ടി പിന്തുണച്ചില്ലായിരുന്നു എന്ന് കരുതുക, അവിടെ രാഹുൽ മാങ്കൂട്ടം പരാജയപ്പെടുമായിരുന്നോ? സ്വാഭാവികമായി ലഭിച്ച വോട്ടുണ്ട്, അതിലൊരു ചെറിയ പുഷ് കൊടുക്കാൻ ഒരു പക്ഷേ ഈ സംഘടനകൾക്ക് കഴിഞ്ഞിട്ടുണ്ടാകും എന്നുള്ളതിനപ്പുറത്ത് അവിടെ വിജയത്തിൽ നിർണായകമായത് ഈ ഘടകമാണോ? നിങ്ങളുടെ വോട്ട് പോയത് എന്തായാലും എസ് ഡി പി ഐയുടെ വോട്ടല്ലല്ലോ, നിങ്ങളുടെ വോട്ട് ഷെയറിൽ വന്ന കുറവ് എന്തായാലും എസ് ഡി പി ഐയുടെ വോട്ടല്ലല്ലോ. ബൂത്ത് എണ്ണീട്ട് പറയാണ്, ദാ നിങ്ങളുടെ സംഘടനാപരമായി രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ തന്നെ ശക്തി കേന്ദ്രങ്ങൾ മൂത്താന്തറയിലും ചുണ്ണാമ്പുതറയിലും വടക്കുംതറയിലും അടക്കം വോട്ട് പോയിട്ടുണ്ട്. അപ്പോ ഈ പറയുന്ന സംഘടനകൾ കളത്തിലേ ഇല്ലായിരുന്നുവെങ്കിലും അവിടുത്തെ റിസൾട്ട് ഇങ്ങനെയൊക്കെ തന്നെ ആകുമായിരുന്നില്ലേ? നോക്കൂ, അത് വളരെ രസകരമായിട്ടുള്ള ചോദ്യമാണ്, വളരെ ഹൈപ്പോത്തറ്റിക്കലായിട്ട് ചോദ്യമാണ്, അത് എനിക്കിഷ്ടപ്പെട്ടു. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം മുഴുവൻ ചർച്ച ചെയ്തിട്ടുള്ളത് ബി ജെ പിയുടെ നഗര മേഖലയിൽ ബി ജെ പിയുടെ സ്വാധീനം കുറഞ്ഞു, ബി ജെ പിക്ക് മുനിസിപ്പാലിറ്റിയിൽ വലിയ തിരിച്ചടി പറ്റി എന്നൊക്കെയുള്ള കാര്യമായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ ബി ജെ പിക്ക് മുഴുവൻ വോട്ട് കിട്ടിയിരുന്നില്ലെങ്കിൽ ജയിച്ചിരുന്നില്ലല്ലോ. നിങ്ങൾ പറയുന്നത് ബി ജെ പിക്ക് മുനിസിപ്പാലിറ്റിയിൽ 4000 വോട്ട് കുറഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ ഏതാണ്ട് ഇപ്പോൾ 20000 വോട്ടിനാണല്ലോ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചത്. അപ്പം മുനിസിപ്പാലിറ്റി മേഖലയിൽ ഞങ്ങളുടെ മുഴുവൻ വോട്ടുകൾ ഞങ്ങൾ പിടിച്ചിരുന്നെങ്കിൽ, 43000 വോട്ടുകൾ ഞങ്ങൾ
പിടിച്ചിരുന്നെങ്കിലും ഇപ്പോട്ടെ ശ്രീധരൻ സാർ പിടിച്ച 50,000 വോട്ട് തന്നെ പിടിച്ചിരുന്നെങ്കിലും അപ്പോഴും ഞങ്ങൾ ജയിക്കില്ലല്ലോ. അപ്പോൾ ഈ പറയുന്ന കഴിഞ്ഞ 5-6 ദിവസത്തെ ചർച്ചകൾക്കൊക്കെ എന്ത് പ്രസക്തിയാണ് ഉള്ളത് എന്ന് ചോദിക്കുന്നതിൽ എന്തർത്ഥമുള്ളത്? ഒരു സ്വിംഗ് ഉണ്ടാകുമ്പോൾ ഒരു വലിയ ഒരു അനുകൂലമായിട്ടുള്ള തരംഗം ഉണ്ടാകുമ്പോൾ ധാരാളം വോട്ടുകൾ വരും. പക്ഷേ നിങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് എടുത്ത നിലപാട് എന്ത്? അത് നിർണായകമാണ്. ഇത് ഇത്രയും വോട്ടിനാണ് നിങ്ങൾ ജയിച്ചതെന്നുള്ള തെരഞ്ഞെടുപ്പിലെ ഫലപ്രഖ്യാപനം വന്നു കഴിഞ്ഞാലും ശേഷം മാത്രം പിക്ചറിലുള്ള കാര്യമാണ്. പക്ഷേ നിങ്ങൾ സ്വീകരിച്ച നിലപാട് എന്താണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ പറയുന്നു, വി ഡി സതീശനോട്, രാഹുൽ മാങ്കൂട്ടത്തിനോട്, ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം വഹിച്ചിട്ടുള്ള മുഴുവൻ ആളുകളോടും കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും ആവർത്തിച്ച് ആവർത്തിച്ച് പോളിംഗിന് മുൻപ് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എസ് ഡി പിയുടെ പിന്തുണ വേണ്ട എന്ന് പറയാൻ പറ്റുമോ? തൃക്കാക്കര തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഒരു പിന്തുണ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം തൃക്കാക്കരയിലുള്ള എസ് ഡി പിയുടെ സ്വാധീനത്തെ പറ്റിയിട്ട് ഇവർക്ക് ഏതാണ്ട് ഒരു ധാരണ ഉണ്ടായിരുന്നു. അവർക്ക് അത്രയും വോട്ട് അവിടെ ഗ്യാതറിയുള്ള ശേഷിയില്ലാന്ന്. അതേപോലെ തന്നെ അരുവിക്കര തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അങ്ങനെ പറഞ്ഞിട്ടാണ് എൻ്റെ ഓർമ്മ, അങ്ങേക്ക് തെറ്റാണെങ്കിൽ എന്നെ തിരുത്താം. പക്ഷേ ഇത്തവണ അങ്ങനെ ചോദിച്ചിട്ട് ആവർത്തിച്ച് ചോദിച്ചിട്ടും അത് വേണ്ടെന്ന് പറയാൻ തയ്യാറായില്ല. മെസ്സേജ് വാസ് വെരി ക്ലിയർ. അവരുടെ സന്ദേശം വളരെ കൃത്യമായിരുന്നു. എസ് ഡി പി എന്നെ തള്ളി പറയാനോ എസ് ഡി പിയുടെ പിന്തുണ വേണ്ടെന്ന് പറയാനോ ഞങ്ങൾ തയ്യാറല്ല. നിങ്ങൾ ഞങ്ങളെ വെറുതെ ചോദിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട. വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്നുള്ള ഒരു ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു വർഗീയവാദി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഹിന്ദു വർഗീയവാദി എന്നുള്ള മാത്രമാണ്. ഹിന്ദുത്വ ശക്തികൾ അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഭാഷയിലെ വാക്കുകൾ എങ്ങനെ മാറിപ്പോയി നോക്കൂ. ഇപ്പൊ നമ്മുടെ ഭാഷയിൽ മതേതരത്വം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് മുസ്ലിം വോട്ട് എന്നുള്ള അർത്ഥത്തിലല്ലേ? ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നിട്ട് പറഞ്ഞത് കഴിഞ്ഞ തവണ മതേതര വോട്ടുകൾ കൂടി ഞങ്ങൾക്ക് കിട്ടി, എൽ ഡി എഫിനെ പിന്തുണയ്ക്കാറുള്ള മതേതര വോട്ടുകൾ കൂടി ഞങ്ങൾക്ക് കിട്ടി. അവിടെ എന്താ മതേതര വോട്ട്? അതായത് സ്വന്തം പാർട്ടിക്ക് വോട്ട് ചെയ്യാതെ ഷാഫി പറമ്പിലിന് വോട്ട് ചെയ്തിട്ടുള്ള മത വോട്ടുകൾ അവിടെ മതേതര വോട്ടുകളാണ്. എന്നാൽ സ്വന്തം സ്ഥാനാർത്ഥിക്ക് തന്നെ വോട്ട് ചെയ്തിട്ടുള്ള ആളുകളുടെ വോട്ടുകൾ അവിടെ വർഗീയ വോട്ടുകളാണ്. ഇപ്പൊ മുസ്ലിം വോട്ട് എന്നുള്ളതിന് പകരം നിങ്ങൾ എന്ത് ചെയ്തു? കുറെ കൂടി സുന്ദരമായിട്ടുള്ള പ്രയോഗം ഉണ്ടാക്കി മതേതര വോട്ട് എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ഹിന്ദുത്വ ഫാസിസ്റ്റുകൾ എന്ന് പറയുന്നതിന് പകരമായിട്ട് നിങ്ങളിപ്പോ കേരളത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് വർഗീയവാദികൾ എന്നുള്ളത്. അതല്ലാതെ ഈ പറയുന്ന ആളുകളുടെ ഒന്നും പിന്തുണ വേണ്ട എന്ന് പറയാൻ നിങ്ങൾ തയ്യാറല്ല. നിങ്ങൾ ഇവരുടെയൊക്കെ പിന്തുണ ആസ്വദിക്കുന്നുണ്ട്, സ്വീകരിക്കുന്നുണ്ട്. ഒറ്റ കാര്യം കൂടി ഞാൻ പറയാം, എൽ ഡി എഫ് ഈ കൂട്ടത്തിൽ എടുത്തിട്ട് വല്ലാണ്ട് പേര് നടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എൽ ഡി എഫും എസ് ഡി പി എയുടെയും പി ഡി പി ഡിയും എൻ ഡി എഫിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെ ഒക്കെ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട്. 2009 അബ്ദുൾ നാസർ മദനിയെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് പി ഡി പിയുടെ സ്ഥാനാർത്ഥിയെ പൊന്നാലിൽ മത്സരിപ്പിച്ചിട്ടില്ലേ? ഇപ്പൊ പത്തനംതിട്ടയിലെ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി മെമ്പർ പത്തനംതിട്ട മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന ആരുടെ പിന്തുണയോടുകൂടിട്ട ഈ അമീന ഹൈദർ അല്ലേ അവരുടെ ഉപാധ്യക്ഷ, ആരുടെ പിന്തുണയോടുകൂടിട്ട തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്? നിരസിക്കുമോ എന്ന് ആവർത്തിച്ചുള്ള ചോദ്യത്തിന് ഒരു യു ഡി എഫ് നേതാവും അങ്ങനെ അസർട്ടീവായ ഒരു ഉത്തരവ് നൽകിയിട്ടില്ല. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു എല്ലാവരും എന്നുള്ളത് വസ്തുതയാണ്.